ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ഓവൻ ഉപയോഗിക്കാതെ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഓയിൽ നന്നായിട്ട് അങ്ങ് തടവി കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു ബൗളിലോട്ട് ഞാനൊരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് മൈദ ചേർത്ത് എടുക്കുകയാണ്. 125 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. കേക്കിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ കറക്റ്റ് മെഷർ ചെയ്ത് തന്നെ എടുക്കുക. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയായി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് എടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ മാവ് വടിച്ച് തന്നെ എടുക്കുക, കുത്തുനിറച്ചെടുക്കാതെ ഇതുപോലെ ഇങ്ങനെ വടിച്ച് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ പകുതിയായിട്ട് ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കാം. നമുക്കിത് 3 വട്ടം നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേക്കാണ് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയെല്ലാം ഒരുപോലെ മിക്സാക്കി കിട്ടിയിട്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിത് 3 വട്ടം നന്നായിട്ടങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ കൊണ്ട് ഒന്നും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലോട്ട് ഞാനിത് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗളിൽ ഒട്ടും വെള്ളം പാടില്ല, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം കേട്ടോ. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് മുട്ട നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്നങ്ങ് പതഞ്ഞ് വരുമ്പോൾ വേണം നമുക്ക് ഇതിലോട്ട് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ മുട്ട ഒന്നങ്ങ് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട നല്ല ക്രീമി ഫോം ആകുന്നവരെ നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുട്ട നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് പതുക്കി ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടിട്ട് കേക്ക് അങ്ങ് ഹാർഡായി പോകും. അതുകൊണ്ട് പതുക്കെ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ. ഇതിലോട്ട് 1 ടീസ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് പതുക്കെ ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. മുട്ടയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുക്കറിന്ന് ചൂടാവാൻ വെക്കുക, ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാനിത് 3 മിനിറ്റോളം കുക്കർ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലായിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ ടിന്ന് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഏകദേശം 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് ആകാതെ തുറന്ന് നോക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഏകദേശം 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ എനിക്കിത് ഏകദേശം ഒരു 30 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ബേക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നടുക്കൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്ക് കേക്കിൻ്റെ ബാറ്ററൊന്നും ആ സ്റ്റിക്കിലേക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ കേക്ക് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് വേണം നമുക്കിത് കേക്കിൻ്റെ ടീലിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി കേക്കിൻ്റെ ചൂട് കംപ്ലീറ്റ് ആറിയിട്ട് വേണം നമുക്കിനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഐസിങ് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് 250 ml മെഷറിംഗ് കപ്പിൽ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. നമുക്ക് ഈ ക്രീം ബീറ്റാനുള്ള ഈ ബൗളും ബീറ്റിൻ്റെ ബ്ലേഡും ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്നങ്ങ് തണുപ്പിച്ചിട്ട് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ക്രീം വിപ്പായി കിട്ടും. ഈ ക്രീം നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. എനിക്ക് ഈ ഫിയോണയുടെ ക്രീം വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ക്രീം നല്ല സ്റ്റിഫായിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അഡീഷണലായിട്ട് ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ വാനില എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കറക്റ്റ് മധുരമുണ്ട്, അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്കിത് ഏകദേശം ഒരു 4 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബൗളൊന്ന് കാമിഴ്ത്തി നോക്കാം. ബൗളിൽ നിന്ന് ക്രീം ഒട്ടും വിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പായി വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ സ്പാഷ്യലയിൽ കുറച്ചൊന്ന് എടുത്ത് നോക്കാം. സ്പാഷ്യലയിൽ നിന്ന് ക്രീം വിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ടാകും. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു 20 മിനിറ്റ് നന്നായിട്ടങ്ങ് തണുപ്പിച്ചിട്ട് എടുക്കാം. എന്നിട്ട് വേണം നമുക്കിനി ഇത് കേക്കിലേക്ക് ഐസ് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം 3 ലെയറായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കേക്കിലേക്ക് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് ക്രീം വെച്ചിട്ട് എടുക്കുവാണ്. പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് ബോർഡിൻ്റെ അടുക്കായിട്ട് കുറച്ച് ക്രീം ഒന്ന് വെച്ചുകൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഏറ്റവും മുകളിലത്തെ ലെയർ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ മേലെ നന്നായിട്ടങ്ങ് നനച്ചെടുക്കാം. കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ നന്നായിട്ടങ്ങ് നനച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മേലായിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ആ നടുക്കത്തെ ലെയർ ഇതിൻ്റെ മേലെ വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലെ ആ ക്രീം ഒന്നങ്ങ് വടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ മേലെ വീണ്ടും ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങ് നനച്ചെടുക്കാം. ഇനി വീണ്ടും ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് ഒന്നങ്ങ് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ആ ലാസ്റ്റ് ലെയർ ഇതുപോലെ വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങ് നനച്ചെടുക്കാം. ഇനി നമുക്ക് കേക്ക് മുഴുവനും ഒന്നങ്ങ് ക്രം കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം നമുക്ക് വീണ്ടും ക്രീം വെച്ച് കേക്ക് മുഴുവൻ ഒന്നങ്ങ് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പം ഞാനത് ഏകദേശമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒന്ന് ഫ്ലവർ ഷേപ്പ് ആക്കി എടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് തണുപ്പിച്ചിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി സൈഡിൽ വെക്കാനുള്ള ആ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. നമുക്കിനി കേക്കിൻ്റെ സൈഡിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒരു ബൗളിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ബൗളിൽ ഒട്ടും വെള്ളം പാടില്ല, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ബൗളൊന്ന് വെച്ച് കൊടുക്കാം. ഈ ബൗൾ ഒന്ന് ചൂടായിട്ട് വന്നിട്ട് വേണം നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കിൻ്റെ സൈഡിൽ കറക്റ്റ് അളവെടുത്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ ഇതുപോലെ നീളത്തിനൊന്ന് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ എന്താ വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് തണുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് വരച്ചെടുക്കാം. ഇനി ഇത് ഒന്നങ്ങ് സെറ്റ് ആയിട്ട് വരുമ്പോൾ വേണം നമുക്ക് കേക്കിൻ്റെ സൈഡിലോട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്നങ്ങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി പതുക്കെ ഇതുപോലെ എടുത്തതിന് ശേഷം ഫ്രിഡ്ജിലിരിക്കുന്ന കേക്ക് എടുത്തിട്ട് പതുക്കെ സൈഡിലൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഇതുപോലെ ഒന്നങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക കേട്ടോ. ഒത്തിരി ഹാർഡായിട്ട് പ്രസ് ചെയ്തെടുക്കരുത്, പതുക്കെ ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് 2-3 മിനിറ്റ് നന്നായിട്ടങ്ങ് തണുപ്പിച്ചിട്ട് എടുക്കാം. അപ്പം ഞാൻ എന്താ കേക്ക് 2-3 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്നങ്ങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി പതുക്കെ ഇതുപോലെ അങ്ങ് ഇളക്കി മാറ്റാം. ബട്ടർ പേപ്പർ പതുക്കെ ചെയ്തെടുക്കുക കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ചെറി വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല മോയിസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതോടൊപ്പം നിങ്ങൾ വീഡിയോ കൂടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ്റെ കൊടുത്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.